എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പോളിടെക്നിക് ലാറ്റർ എൻട്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട്ട് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു അപ്പോൾ സ്പോർട് അഡ്മിഷൻ ആയിട്ടുള്ള കൗൺസിലിംഗ് ഷെഡ്യൂൾ ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് അതായത് പോളിംഗ് അഡ്മിഷൻ ഡോട്ട് ആർ ജി എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ലാറ്ററൽ എൻട്രി എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾക്ക് വാക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ അപേക്ഷിച്ചത് ആ ഒരു ജില്ല ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്തെടുത്ത ശേഷം ഉദാഹരണത്തിന് തിരുവനന്തപുരത്താണ് അപേക്ഷിച്ചതെങ്കിൽ ആ ഒരു തിരുവനന്തപുരം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു ജില്ലയിലെ ഏത് പോളിടെക്നിക് കോളേജിലെ വേക്കൻസിയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് അതായത് ഏത് പോളിടെക്നിക് കോളേജിലാണ് എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയേണ്ടത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അടുത്തതായിട്ട് നിങ്ങൾക്ക് എത്ര വേക്കൻസിയാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ആ ഒരു പേജ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എത്ര വീതം വേക്കൻസി സി ആണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ കോട്ടയുടെ പേര് കാണാം അതായത് കോട്ടയുടെ കോഡ് കോട്ടയുടെ നെയിം അതുപോലെ ഏതൊക്കെ കോഴ്സുകളിൽ എത്ര വിധം വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ജി എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറി ആ ഒരു കോട്ടയാണ് അതിൽ എത്ര സീറ്റ് വാക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഐ ടി എന്ന് പറഞ്ഞാൽ ഐ ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ എത്ര വേക്കൻസിയാണ് ഉള്ളത് ഈസെറ്റ് എന്ന് പറഞ്ഞാൽ എ വയാണ് എം എന്ന് പറഞ്ഞാൽ മുസ്ലിം അതുപോലെ ഡി വി എന്ന് പറഞ്ഞാൽ ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് വി കെ എന്ന് പറഞ്ഞാൽ വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് അതുപോലെ എസ് സി എന്ന് പറഞ്ഞാൽ ഷെ ഡോഡ് കാസ് എസ് ടി എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾഡ് ട്രൈബ് ഇ ഡബ്ലു എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓരോ വിഭാഗത്തിലും ഓരോ കോഴ്സിലും എത്രവിധം വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു കോളേജ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെത്തന്നെ അതായത് ജസ്റ്റ് ഒരു തിരുവനന്തപുരം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ആ ഒരു പേജ് ലോഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേറൊരു ജില്ല സെലക്ട് ചെയ്യുന്നു അപ്പോൾ ജസ്റ്റ് അവിടുത്തെ വേക്കൻസി കാണിച്ചു തരാം അപ്പോൾ ഈ രീതിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ സീറ്റുകൾ അതായത് ഏതൊക്കെ കോഴ്സുകളുടെ അതുപോലെ എത്ര വേക്കൻസി ഇതും ഓരോ സീറ്റിൽ ഓരോ കോഴ്സുകളിലും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അടുത്ത ഒരു കോളേജ് കൂടി കാണിച്ചു തരാം അതായത് ജസ്റ്റ് ഈ ഒരു കോളേജ് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിരവധി സീറ്റുകളാണുള്ളത് അതായത് ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് കോഴ്സുകൾ ഏതാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ പ്രോസ്പെക്ടസ് ജസ്റ്റ് നോക്കുക അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ ഓരോ കോഴ്സിൻ്റെയും അബ്രീവിയേഷൻസ് മറ്റും നൽകിയിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ സി ഇ എം ഇ ഇ ഇ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത് ഏത് കോഴ്സാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ എം ഇ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആയിരിക്കും സി എന്ന് പറഞ്ഞാൽ സിവിൽ ആയിരിക്കും അതുപോലെ തന്നെ ഇ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ആ ഒരു കോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ആ ഒരു കോഴ്സ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അത്രയും വേക്കൻസി നിങ്ങൾക്ക് മനസ്സിലാക്കണം അവിടെ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൗൺസിലിങ്ങിൻ്റെ ആ ഒരു ഷെഡ്യൂൾ നമുക്ക് നോക്കാം അതിനായിട്ട് സൈഡിലായിട്ട് സ്പോട്ട് അഡ്മിഷൻ ഓർ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ സ്പോട്ട് അഡ്മിഷൻ ഓർ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വേറെ ഒരു ലിംഗും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ ടോട്ടൽ പതിനാല് നോഡൽ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു പേര് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഡൗൺലോഡ് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകിയുള്ള ആ ഒരു ലിങ്ക് നിങ്ങൾ ഏതൊക്കെ പോളിടെക്നിക് കോളേജിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായത് അതിൻ്റെ ഒക്കെ ജസ്റ്റ് ഇവിടെ ആ ഒരു ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പോളിടെക്നിക് കോളേജിലാണ് അപ്ലൈ ചെയ്തതെങ്കിൽ ജസ്റ്റ് ആ ഒരു തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതായത് ഈ ഒരു ഐ ടി ഐ വിദ്യാർത്ഥികൾ ഹാജരാവേണ്ട ടൈമ് അതുപോലെ പ്ലസ് ടു വി എച്ച് എസ് സി കാൻഡിഡേറ്റ്സ് ഹാജരാവേണ്ട ടൈമ് എന്നിങ്ങനെ പ്ലസ് ടു അല്ലെങ്കിൽ ബി എച്ച് എസ് സിയിലുള്ള വിദ്യാർത്ഥികൾ ഹാജരാവാണ്ട ടൈമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കറക്റ്റായിട്ട് ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഐ ടി ഐ വിദ്യാർത്ഥികൾ ഹാജരാവാണ്ട് ഇരുപത്തി നാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് സ്റ്റേറ്റ് റാങ്ക് മുന്നൂറ്റി അൻപത് വരെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ നിങ്ങൾക്ക് പത്താ അതായത് പത്ത് മണിക്ക് അന്ന് പത്ത് മണിക്ക് തന്നെ മുന്നൂറ്റി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെ റാങ്കിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളും അതായത് ഐ ടി ഐയിലുള്ള വിദ്യാർത്ഥികൾ ഐ ടി ഐ ആ റിസർവേഷനുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പതിനൊന്ന് മണിക്ക് ഈ ഒരു സ്റ്റേറ്റ് റാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി മുതൽ അതിന് മുകളിലുള്ള ഐ ടി ആ ഒരു വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ഹാജരാണം അതായത് ഈ ഒരു സ്പോർട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം അതുപോലെ തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ വി എച്ച് എസ് സി വിദ്യാർത്ഥികൾ ഒരു ഇരുപത്തി നാലാം തീയതി തന്നെ രാവിലെ പതിനൊന്നേ മുപ്പത് മുതൽ അതായത് പതിനൊന്നേ മുപ്പതിന് നിങ്ങൾ അതായത് ധീവ അല്ലെങ്കിൽ ആദ്യൻ കത്തലിക് അതുപോലെ എസ് ടി കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെട്ടവർ ആ ഒരു സമയത്താണ് ഹാജരാകേണ്ട പതിനൊന്നേ നാൽപ്പത്തഞ്ചിന് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ ആയിരം വരെയുള്ള വിദ്യാർത്ഥികളും ഒരു മണിക്ക് സ്റ്റേറ്റ് റാങ്ക് ലിസ്റ്റിൽ ആയിരത്തി ഒന്ന് മുതൽ മൂവായിരം വരെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടും രണ്ടാം മുപ്പതിന് ഈ ഒരു സ്റ്റേറ്റ് റാങ്ക് മൂവായിരത്തി ഒന്ന് മുതൽ നാലായിരം വരെയുള്ള വിദ്യാർത്ഥികളും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് എസ് സി എസ് സി വിദ്യാർത്ഥി ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ അതായത് നാലായിരത്തി ഒന്ന് മുതൽ അവസാനത്തോട്ടുള്ള അതായത് എത്ര എസ് സി എസ് ടി കാറ്റഗറി എസ് സി കാറ്റഗറിയുള്ള വിദ്യാർത്ഥികൾ നാലായിരത്തൊന്ന് മുതൽ അതിന് ിലോട്ട് എത്രയുണ്ടോ ആ ഒരു ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു രണ്ടേ മുപ്പതിനാണ് ഹാജരാവേണ്ടത് അതുപോലെ തന്നെ മൂന്ന് പതിനഞ്ചിന് നിങ്ങൾ ആ ഒരു നാലായിരത്തി മുകളിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഹാജരാവണം അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ആ ഒരു സ്പോർട്ട് അഡ്മിഷൻ അതായത് കൗൺസിലിങ്ങിൽ ഹാജരാവേണ്ടത് നിങ്ങളിത്തിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഐ ടി ഇവയിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ തന്നെ എസ് എസ് സി ഇൻകം സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യൂ സർട്ടി അതായത് ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യൂ ഉള്ള ഇ ഡ്ലൂ സർട്ടിഫിറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ഡോക്യൂമെൻസ് അതൊക്കെ നിങ്ങൾ ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ് പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ സെൻട്രൽ പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി മുഖേന പ്രവേശനം നേടുന്ന ഫീസ് ആനുകൂലം ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഏകദേശം നാലായിരം രൂപയും കോശൻ ഡെപ്പോസിറ്റ് ഇനത്തിൽ ആയിരം രൂപയും ഫീസായിട്ട് അടക്കേണ്ടതാണ് അതുപോലെ പട്ടികജാതി പട്ടികവർഗം ഒ ഇസി വിഭാഗത്തിൽപ്പെടാതെ എല്ലാ വിദ്യാർത്ഥികളും മേൽപറഞ്ഞ ഫീസിന് പുറമെ സ്പെഷ്യൽ ഫീസിനത്തിൽ പതിനായിരം രൂപയും അടക്കേണ്ടതാണ് അതുപോലെ ഫീസും സ്പെഷ്യൽ ഫീസും ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം നൽകിയിട്ടുണ്ട് അതുപോലെ പി ടി ഐ ഫണ്ട് പണമായിട്ട് നൽകണം എന്നും പ്രത്യേകം ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ അതായത് ഈ ഒരു ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്തത് ജസ്റ്റ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ നോഡൽ പോളിടെക്നിക് കോളേജുകളിലേക്ക് അതായത് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് അതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഒന്നിൽ കൂടുതൽ പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ജസ്റ്റ് ആ ഒരു അടുത്തത് കൂടി നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ജസ്റ്റ് ഡൗൺലോഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ടാകും അതായത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ ലാറ്ററൽ എൻട്രി പ്രവേശന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരുമായ വിദ്യാർത്ഥികൾക്കായിട്ട് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് ക്യാപ്പ് അതുപോലെ തന്നെ ശാശ്രയ പോളിടെക്നിക് കോളേജുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ കൗൺസിലിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് താഴെ കാണുന്ന സമയക്രമം അനുസരിച്ച് ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജായ വെണ്ണിക്കുളം എം വി ജി എം സർക്കാർ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടത്തും നടത്തപ്പെടുന്നു അപേക്ഷർ എല്ലാം അസൽ സർട്ടിഫിക്കറ്റും സൈദൻ രഷിദാവിനോടൊപ്പം കൃത്യസമയത്ത് ഹാജരാകണം എന്നാണ് ഇതിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരാണ് ചോദിക്കേണ്ടത് അതായത് ഐ ടി ഐ അല്ലെങ്കിൽ കെ ജി സി ഇ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവർ ഈ ഒരു നിങ്ങളുടെ രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് ഒൻപത് മണി മുതൽ പത്ത് മണി വരെയാണ് ഇരുപത് നാലാം തീയതി പ്ലസ് ടു അല്ലെങ്കിൽ വി എച്ച് സിയിലുള്ള വിദ്യാർത്ഥികൾ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെയാണ് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിരം രൂപയാണ് അതുപോലെ തന്നെ ആനുകൂല്യം ഇല്ലാതെ വിദ്യാർത്ഥികൾ ഈ ഒരു നാലായിരം രൂപയും ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഗൂഗിൾ പേ ഉപയോഗിച്ച് അടക്കണം പി ടി എഫ് ഫണ്ട് ക്യാഷ് ആയിട്ട് നൽകണം അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ പ്രോസ്പെക്ടസിൽ പ്രതിപാദിച്ച തരത്തിലുള്ള ഫീസും അടക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഒരു എസ് സി എസ് ടി അതുപോലെ ഒ സി കാറ്റഗറിയിൽ ഉൾപ്പെടാത്ത വിദ്യാർത്ഥികൾ പതിനായിരം രൂപ കൂടി ഈ ഒരു സ്പെഷ്യൽ ഫീസിനത്തിൽ അടക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും നിർദ്ദേശങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്ന നോഡൽ പോളിടെക്നിക് കോളേജ് ഏതാണോ അതിൻ്റെ ആ ഒരു അതായത് ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക അതായത് നേരത്തെ പറഞ്ഞതുപോലെ സ്പോർട് അഡ്മിഷൻ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥി ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് ഇനി വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചോദിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വീട്ടിലുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഹോം പേജിൽ തന്നെ ഉള്ള അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ലാറ്റൽ ആൻഡറി കൗൺസിലിംഗ് നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതെടുത്ത ശേഷം നിങ്ങൾക്ക് അതായത് ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക അപ്പോൾ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു അതായത് പ്രോക്സി ഫോം കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതുമായിട്ടുള്ള അപേക്ഷ ജില്ലാതല കൗസിലിംഗിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു അലോട്ട് അലോട്ട്മെൻറ്റ് നിങ്ങളെ പങ്കെടുപ്പിക്കില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഓൾറെഡി ഇപ്പോൾ പത്തൊൻപതാം തീയതി വരെ ആയിരുന്നു അപ്പോൾ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അത് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ മൊബൈൽ നമ്പർ എന്നിവയിൽ ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം ജനനത്തീതി നൽകി കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ് ഓരോ ജില്ലയിലേക്കും പ്രത്യേക രജിസ്ട്രേഷൻ ആണ് നൽകേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കൗൺസിലിംഗ് സമയത്ത് അപേക്ഷേന് അപ്പോൾ ലഭ്യമായിട്ടുള്ള കോളേജും ബ്രാഞ്ചും സ്വീകാര്യമെങ്കിൽ മുഴുവൻ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷൻ്റെ അഡ്മിഷൻ റദ്ദാക്കപ്പെടുന്നതും തൊട്ടടുത്തുള്ള അപേക്ഷേന് നൽകുന്നതും ആയിരിക്കും എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ടി സി ഹാജരാക്കാനായിട്ട് നിശ്ചിത സമയം അനുവദിക്കുന്നതാണ് കൗൺസിലിംഗിന് ഹാജരാവേണ്ട സമയക്രമം അഡ്മിഷൻ പോർട്ടലിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക അതുപോലെ തന്നെ സമയക്രമത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റം അനുവദിക്കില്ല ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് ഒരേ സമയം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയുള്ള പ്രോക്സി ഫോം ഹാജരാക്കണം അതായത് ഈ ഒരു അതായത് ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഹാജരാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അഡ്മിഷന് വേണ്ടി അപേക്ഷ നിർദ്ദേശിക്കുന്ന പ്രോക്സിയാണ് ഹാജരാക്കുന്നതെങ്കിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ അപേക്ഷകൻ സാക്ഷ്യപ്പെടുത്തുന്നത് അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളത് സഹിതം ഹാജരാകേണ്ടതാണ് എന്നാൽ അപേക്ഷകൻ ഹാജരാകുന്ന ജില്ലയിലെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാകുന്ന ജില്ലയിലെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിർബന്ധമായിട്ട് നിങ്ങൾ ആ ഒരു പോളിയിൽ കൊണ്ടുപോകേണ്ടതാണ് അത് അത് പോളിടെക്നിക് കോളേജിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ ഒരു അപേക്ഷയിൽ ഒന്ന് കൂടുതൽ ജില്ലയിൽ അഡ്മിഷൻ നേടിയാൽ അവസാനം നേടിയ അഡ്മിഷൻ മാത്രമേ നിലനിൽക്കുള്ളൂ അതിനുമുമ്പ് നേടിയ അഡ്മിഷൻ സ്വയതയാ റദ്ദാക്കപ്പെടുന്നതായിരിക്കും അതിനാൽ ഒന്നിൽ കൂടുതൽ ജില്ലയിൽ പങ്കെടുക്കുന്നവർ അവരുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ അപേക്ഷാപോറത്തിൽ പ്രതിപാദിക്കാതെ അവകാശങ്ങൾ നിങ്ങൾക്ക് കൗൺസിലിംഗ് സമയത്ത് യാതൊരുവിധ കാരണവശാലും പരിഗണിക്കുന്നതല്ല ഏതെങ്കിലും കാരണവശാൽ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജ് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടേണ്ടതാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് അതായത് അലോട്ട്മെന്റ് ഷെഡ്യൂളിൻ്റെ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത വിദ്യാർത്ഥികളും ഈ ഒരു പോളിടെക്നിക് കോളേജുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പരിഹാരം അതായത് എന്താണ് ആ രീതിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള കാര്യം പരിഹരിച്ച് നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ സ്ലിപ്പ് അതായത് അഡ്മിഷൻ അല്ല കൗൺസിലിംഗ് സ്ലിപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു പ്രോക്സി ഫോമിൻ്റെ ലിങ്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ